മിനിസ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറ്റവും പ്രിയപ്പെട്ട താരങ്ങളിൽ ഒരാളാണ് നടി ഇന്ദുലേഖ. ബാലതാരമായ അരങ്ങേറ്റം കുറിച്ച് ഇന്ദുലേഖ കഴിഞ്ഞ 27 വർഷത്തിലേറെയായി അഭിനയത്തിൽ സജീവമാണ്. വില്ലത്തിയായും നായികയായും അമ്മ വേഷങ്ങളിലും എല്ലാം തിളങ്ങിയിട്ടുള്ള ഇന്ദുലേഖ ഇതുവരെ 75 സീരിയലുകളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. മികച്ച നർത്തകി കൂടിയാണ് ഇന്ദുലേഖ. അഭിനയത്തിനും നൃത്തത്തിനും പുറമെ എഴുത്തിൻ്റെ ലോകത്തും ഇന്ദുലേഖ തിളങ്ങി. ഭർത്താവിൻ്റെ മരണം ഉൾപ്പെടെ ജീവിതത്തിൽ ചില അപ്രതീക്ഷിത സംഭവങ്ങൾ ഉണ്ടായെങ്കിലും അതിലൊന്നും തളരാതെ മുന്നോട്ട് പോവുകയാണ് ഇന്ദുലേഖ. ഇപ്പോൾ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തൻ്റെ പുതിയ വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് നടി. പ്രണയ വിവാഹത്തെക്കുറിച്ചും സിംഗിൾ മദറായുള്ള തൻ്റെ ഇപ്പോഴത്തെ ജീവിതത്തെക്കുറിച്ചും ഒക്കെ ഇന്ദുലേഖ മനസ്സ് തുറക്കുന്നുണ്ട്. അഭിനയത്തിനൊപ്പം ഇപ്പോൾ ട്രാൻസ്ലേഷൻ ജോലികളിലും സജീവമാണ് ഇന്ദുലേഖ. 6 സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ടെന്നും ഇന്ദുലേഖ പറയുന്നു. ബാങ്കിലെ ജോലിയൊക്കെ വിട്ടിട്ട് ഇനി എന്ത് ചെയ്യും എന്ന് ആലോചിച്ചിരിക്കുന്ന സമയത്താണ് ഇങ്ങനെയൊരു അവസരം വരുന്നത്. ഹിന്ദി സീരിയൽ മൊഴിമാറ്റം ചെയ്യാനാണ് പറഞ്ഞത്. നോക്കാമെന്ന് പറഞ്ഞ് ചെയ്തു തുടങ്ങി. അത് ഹിറ്റായതോടെ കൂടുതൽ വർക്കുകൾ ലഭിച്ചു എന്നും ഇന്ദുലേഖ പറയുന്നു. ഇപ്പോൾ അഭിനയം, ഡാൻസ്, എഴുത്ത് എന്നീ മേഖലകളിലായി സജീവമാണ് ഇന്ദുലേഖ. 3 സ്വന്തമായുണ്ട് താരത്തിന്. 4 ഇപ്പോൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കാൻ വേണ്ടിയാണ് ഓരോന്ന് ചെയ്യുന്നതെന്നാണ് ഇന്ദുലേഖ പറയുന്നത്. ഒരു കാര്യം ചെയ്യുമ്പോൾ അതിലായിരിക്കും കൂടുതൽ ശ്രദ്ധ. ഇടയ്ക്ക് യോഗ ചെയ്തിരുന്നു. ഇപ്പോൾ ജിമ്മിൽ പോകുന്നുണ്ട്. ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇപ്പോൾ ഡയറ്റൊക്കെ നോക്കുന്നുണ്ട് എന്നാണ് ഇന്ദുലേഖ പറയുന്നത്. ഹെൽത്തി ആയിരിക്കാനുള്ള ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുന്നുണ്ടെന്നും ഇന്ദുലേഖ പറഞ്ഞു. ഇടക്കാലത്ത് ബാങ്ക് ജോലിയിൽ പ്രവേശിച്ചിട്ട് അത് വേണ്ടെന്ന് വയ്ക്കാനുണ്ടായ കാരണവും ഇന്ദുലേഖ പറയുന്നുണ്ട്. വിദ്യാഭ്യാസം ഉണ്ടെങ്കിൽ ഏത് ജോലിയും ചെയ്യാമല്ലോ. അഭിനയം മാത്രമായി നിൽക്കാതെ ബാങ്ക് ജോലിയും ചെയ്തു തുടങ്ങിയത് അങ്ങനെയാണ്. ആ സമയത്ത് MBA ചെയ്തു. പിന്നീട് തനിക്ക് പറ്റിയ പണിയല്ല അതെന്ന് തോന്നിയപ്പോഴാണ് ബാങ്ക് ജോലി വേണ്ടെന്ന് വെച്ചത്. എങ്ങനെയൊക്കെ പോയാലും കല തന്നെയാണ് തനിക്ക് പറഞ്ഞിട്ടുള്ളതെന്ന് മനസ്സിലായെന്നും ഇന്ദുലേഖ പറയുന്നുണ്ട്. തുടർന്ന് തൻ്റെ ഒളിച്ചോട്ട വിവാഹത്തെക്കുറിച്ചും ഇന്ദുലേഖ സംസാരിക്കുന്നുണ്ട്. ഞങ്ങളുടേത് പ്രണയ വിവാഹമായിരുന്നു. അദ്ദേഹം ഒരു സംവിധായകനായിരുന്നു. ലൊക്കേഷനിലെ പരിചയമാണ് വിവാഹത്തിലേക്ക് എത്തിച്ചത്. വിവാഹ വാർത്ത വന്നപ്പോൾ പലരും ഞെട്ടി. അതൊരു പാവം കുട്ടിയല്ലേ എന്നാണ് പലരും ചോദിച്ചത്. വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. എതിർപ്പുകൾ അവഗണിച്ച് ഞങ്ങൾ ഒന്നിക്കുകയായിരുന്നുവെന്നും ഇന്ദുലേഖ പറഞ്ഞു. ഒരു മകളാണ് ഇന്ദുലേഖയ്ക്കുള്ളത്. മകളിപ്പോൾ +2 പഠിക്കുകയാണ്. മകൾക്ക് അതിരാവിലെ ട്യൂഷന് പോകണമെന്നും പാട്ടും ഡാൻസും വയലിനും ഒക്കെ പഠിക്കുന്നുണ്ടെന്നും ഇന്ദുലേഖ പറയുന്നു. മകൾക്ക് അഭിനയം അത്ര താല്പര്യമുള്ള കാര്യമല്ല എന്ന് കൂടി ഇന്ദുലേഖ കൂട്ടിച്ചേർക്കുന്നുണ്ട്. പഠിച്ച് ഡോക്ടറാകാനാണ് മകളുടെ ആഗ്രഹമെന്നും ഇന്ദുലേഖ പറഞ്ഞു. സിംഗിൾ പാരന്റിങ് ബുദ്ധിമുട്ടാണെന്നും താരം പറയുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല ടെൻഷനായിരുന്നു. തീരുമാനമെടുക്കുമ്പോൾ തെറ്റായി പോകുമോ എന്നും ആളുകൾ എന്ത് വിചാരിക്കും എന്നൊക്കെയുള്ള ആശങ്കയുണ്ടായിരുന്നുവെന്നും ആളുകളെ നോക്കിയിട്ട് ഒരു കാര്യവുമില്ല ഒരു ഘട്ടത്തിലെത്തിയപ്പോൾ മനസ്സിലായെന്നും ഇന്ദുലേഖ പറയുന്നുണ്ട്. മോൾ നല്ല സപ്പോർട്ടീവാണ്. അവളെ ബോധിപ്പിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. ഇതൊന്നും പ്രെഡിക്റ്റ് ചെയ്തല്ലോ. പെട്ടെന്ന് സപ്പോർട്ട് സിസ്റ്റം നഷ്ടമായപ്പോൾ നമ്മൾ അതനുസരിച്ച് നീങ്ങുകയായിരുന്നു. മനക്കരുത്തുണ്ടെങ്കിൽ ഏത് പ്രതിസന്ധിയും നമുക്ക് നേരിടാനാകുമെന്നാണ് തനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്നാണ് ഇന്ദുലേഖയുടെ അഭിപ്രായം. പെൺകരുത്തിൻ്റെ പ്രതീകമായാണ് താൻ ഇന്നിവിടെ ഇരിക്കുന്നതെന്നും ഇന്ദുലേഖ ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട്. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.